ഭൂമിയിൽ മനുഷ്യരാശി വന്ന കാലഘട്ടം മുതൽ ഉള്ളതായ മതമാണ് ഇസ്ലാം. ഇസ്ലാമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റു മതങ്ങളൊക്കെ പുതിയതാണ്. 5000 വർഷങ്ങൾ ഈ തൗഹീദിൽ മാത്രം അടിയുറച്ച് ജീവിക്കുന്ന വിഭാഗമായിരുന്നു ആദം അലൈഹിസ്സലാം മുതൽ ഉണ്ടായിരുന്നത് എന്നത് ഖുർആൻ സൂചനയുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന ഭാഗമാണ്. എന്നാൽ ഈ വിശുദ്ധ ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിന്റെ പരിപൂർണത കുറിക്കുന്നതായ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതാകുന്ന ഒരു പ്രത്യേക രൂപം അതിന് അല്ലാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കുകയുണ്ടായി. അത് നമുക്കറിയാവുന്നതുപോലെ എ മുതൽ സെറ്റ് വരെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതായ അവൻ്റെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ എന്ന് മാത്രമല്ല കുടിൽ തൊട്ട് കൊട്ടാരം വരെ എ മുതൽ സെറ്റ് വരെ അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ വിധി വിലക്കുകൾ, നിയമാവലികൾ, നന്മയാണെങ്കിൽ നന്മ, അല്ലെങ്കിൽ അവർക്ക് റസൂൽ പറയുന്ന ശരി എന്താണ്, നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ പോകുന്നതല്ല. ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് തന്നെ നിങ്ങളുടെ ആ നന്മകൾ എന്തൊക്കെ നിങ്ങൾക്കുണ്ട്, അതിലേക്ക് നിങ്ങളെ വഴി കാണിച്ചിട്ടല്ലാതെ റസൂൽ നമ്മളോട് വിട വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുള്ള, എന്തെങ്കിലും നിങ്ങൾക്ക് ദ്രോഹമുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആ പ്രയാസമുള്ള ദ്രോഹമുള്ള കാര്യങ്ങളെ തൊട്ട് ആ വാണിംഗ് നൽകാതെ ഇത് നിങ്ങൾ തിന്നാൻ പാടില്ല, ഇത് നിങ്ങൾ കാണാൻ പാടില്ല, ഇത് നിങ്ങൾ കേൾക്കാൻ പാടില്ല, ഇത് നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നീ ആ വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ പഠിപ്പിച്ചു തരാതെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്നിട്ട് ഇവിടെ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതാല ഈ മതത്തെ പരിപൂർണമാക്കി എന്ന ആയത്ത് തന്നെ ഇറക്കുന്നത് 23 കൊല്ലം പരിപൂർണമാകുന്ന സന്ദർഭത്തിലാണ്. ആ ദഅവത്ത് അതിന്റെ പരിപൂർണതയിലേക്ക്, അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ മേഖലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70 പോരാട്ടങ്ങൾ ഏകദേശം നബിയുടെ നേതൃത്വത്തിൽ, അതിൽ 28 പോരാട്ടത്തിൽ നബി സ്വയം പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ആ യത്നങ്ങളും യാതനകളും വേദനകളും മർദ്ദനങ്ങളും എല്ലാം അനുഭവിച്ചതായ ആ മഹാനീണ്ട 23 കൊല്ലത്തെ പട്ടിക നിരത്തി വെക്കപ്പെട്ട ശേഷമായിരുന്നു റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന. ഈ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ മഹാസിനികൾ, എല്ലാ ഫളായിലുകളും ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണത്. അതിലപ്പുറം എന്താ വേണ്ടത് നമുക്ക്? നിങ്ങൾക്ക് ഞാൻ പ്രീതിപ്പെട്ടിരിക്കുകയും തന്നിരിക്കുകയാണ് ഈ മതം, ഇസ്ലാമാകുന്ന ഈ മതം. ഇതല്ലാത്ത ഏത് തത്വങ്ങൾ, ഏത് ശാസ്ത്രങ്ങൾ, ഏത് ചിന്താഗതികൾ, ഏത് ലോകത്തിൽ ഉടലെടുത്തതായ അല്പചിന്തകന്മാരിലൂടെ ഉടലെടുത്തതായ എന്ത് ശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്തല്ല, അപൂർണമാണ്, താൽക്കാലികമാണ്. അങ്ങനെ പലതും നാം കേട്ടു, കമ്മ്യൂണിസം കേട്ടു, സെക്യുലറിസം കേട്ടു, പലതും അതിൻ്റെയൊക്കെ വയസ്സൊക്കെ എത്രയായിരുന്നു? പേരെടുത്ത കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസത്തിൽ നാം കണ്ടത് 70 വർഷം മാത്രമാണ് അതിന്റെ പഴക്കം. അതുപോലെയല്ല ഈ മതം. ഈ മതം അത് പരിപൂർണമായത് കൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് അനിവാര്യമായ, അത്യാവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ മതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മാ ഫറത്തന ഫിൽ കിതാബി മിൻ ശൈ, ഈ കിതാബിൽ നാം ഒന്നിനെ ഉപേക്ഷിച്ചിട്ടില്ല, നമുക്ക് നന്മയുള്ള ഒരു കാര്യവും ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്രയും വിശാലമായ, അത്രയും നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളെ കൈയാളുന്ന, ആ മേഖലകളെയെല്ലാം ആലോചന നടത്തുന്ന മതമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പരിപൂർണമായി എന്ന ആയത്തിൽ അല്ലാഹ് അവസാനമാക്കിയത് ഖുർആനിന്റെ തർത്തീബ് അനുസരിച്ച് അതിന് തുടക്കത്തിലുള്ള സൂറത്തുൽ ബഖറ, ആലെ ഇംറാൻ, സൂറത്തുൽ നിസ കഴിഞ്ഞ സൂറത്തുൽ മാഇദ തുടക്കത്തിലുള്ള സൂറത്തുകളിലാണ് അത് ആയത്തുള്ളത്. പക്ഷേ ഇറക്കിയതപ്പോഴാണ് ആയത്ത് അവസാനം റസൂലുള്ളാഹിന്റെ ആ ദൗത്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗങ്ങളൊക്കെ ലോകത്തോട് സംസാരിച്ചതായ ആ സന്ദർഭത്തിൽ, അതെല്ലാം സംസാരിച്ച് താഴെ ഇറങ്ങിയ സന്ദർഭത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്ത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇറക്കുന്നത്.